നഖം വെട്ടുന്നതിന് ചില മര്യാദകളുണ്ട്. അറിയോ അറിയോ? ചുമ്മാതെ വെട്ടുക, വെട്ടലൊന്നുമില്ല, തീറ്റിയാണ് പടച്ചവനെ വിശന്നിട്ട്. കടിച്ചതി കുഴക്ക് ഇങ്ങനെ കടിക്കുന്നവരുണ്ട്, കടിച്ചു മുറിക്കുക. അതിൻ്റെ കാര്യങ്ങൾ നമുക്കതിനെ കുറിച്ചൊന്ന് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ പറഞ്ഞു തരികയാണ് എന്താണ് അതിന്റെ മര്യാദകൾ. നഖം വെട്ടുന്നതിനെ കുറിച്ച് എല്ലാവരും പടച്ചവനെ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നഖം പടത്തി നടക്കുന്നവരാണ്. എന്താണ് അതിന്റെ മസലകളെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടില്ല. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നഖം നീട്ടി വളർത്താന് സത്യവിശ്വാസിക്കു പാടുള്ളതല്ല. കയ്യിലെയും കാലിലെയും നഖം ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് നടക്കുന്നവർ പലരും പറയും, ഉസ്താദ് എന്റെ നഖത്തിനടിയിൽ അഴുക്കുകളില്ലല്ലോ, ഞാൻ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലും കാലിലും നഖം ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് നടത്താൻ പാടുള്ളതല്ല. പ്രവാചകന്മാരുടെ ചര്യകളിൽ അറിയപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ ചര്യകൾ നിങ്ങൾ എടുത്തു നോക്ക്, അവരെങ്ങനെ നഖം നീട്ടി വളർത്തി നടന്നവരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഖം വെട്ടൽ സുന്നത്താണ് അല്ലേ? നഖം വെട്ടൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണല്ലോ നഖം വെട്ടുക. ഇത് എപ്പോഴാണ് ഒരു മനുഷ്യൻ ആഴ്ചയിലാണോ വെട്ടേണ്ടത്? പറ മനുഷ്യന്മാരെ, ആഴ്ചയിലാണോ വെട്ടേണ്ടത്, അതോ എങ്ങനെ? ഒന്നും തയ്യാൻ നഖം വെട്ടുക. രണ്ടാമത്തെ കാര്യം, നഖം വെട്ടുന്നത് എപ്പോഴൊക്കെയാണ്, അതിന്റെ യഥാർത്ഥ സമയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഏറ്റവും കുറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 ദിവസത്തിൽ കൂടുതൽ കടന്നു പോകാൻ പാടില്ല എന്ന്. നമ്മുടെ ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ, കക്ഷത്തിലെ രോമങ്ങൾ, ഇതൊക്കെ ചിലര് വടിക്കാറില്ല, അതിങ്ങനെ വളർത്തി നടക്കും. ഒരു ശ്രദ്ധയുമില്ല, അവരതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. എന്റെ മീശ തന്നെ പലരും വെട്ടാറില്ല പഠിച്ചവനെ. ചിലരൊക്കെ ഒരു സേമിയല്ലോ, ഒരു പായസമല്ലോ കുടിച്ചു കഴിഞ്ഞാൽ മീശ മുഴുവൻ ആകാറുണ്ട്. ചായ കുടിച്ചാൽ തന്നെ അല്ലേ ഇങ്ങനെ വളർത്തിയിട്ട് നടക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധിയായിട്ട് നടക്കണം എപ്പോഴും. അതാ പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ 40 ദിവസത്തിന്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. 40 ദിവസമൊന്നുമല്ല, മാക്സിമം ആണ് പറയുന്നത്. എത്ര നേരത്തെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ വൃത്തിയും ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു നല്ല രീതിയിൽ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. وقت لنا في القص الشارب وتقليم اللفار ونطف الإبط وحلق العانة ألا نترك أكثر من 40 ليلة മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനസേ, നീ നിന്റെ മീശ വെട്ടുക, നഖം മുറിക്കുക, കക്ഷത്തിലെ രോമം നീക്കം ചെയ്യുക, ഗുഹ്യഭാഗങ്ങളിലെ രോമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ 40 രാത്രികളിൽ അധികം വിട്ടുകിടക്കരുതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്നു. മീശ വെട്ടുക, നഖം മുറിക്കുക, നമ്മൾ മീശ വടിക്കുക ചെയ്യുന്നത്. അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. അമീൻ പറ. അല്ലാഹു പുറത്തുവരുമാറാകട്ടെ.